ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇർഷാദ്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക്സ് ഗൈഡ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാണ്ട വിഷന്റെ ട്രെയിലർ ബ്രേക്ക് ഡൗണിനെ കുറിച്ചാണ്. യെസ്, ഇന്നലെ രാവിലെ ഈ ഒരു സീരീസിന്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്കുള്ളത് കൊണ്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വൈകിയത്. ആക്ച്വലി ട്രെയിലർ വേറെ ലെവലാണെന്ന് തന്നെ പറയാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ട്രെയിലറിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പേ വന്നിട്ടുള്ള വാണ്ട വിഷന്റെ തിയറിയെ കൺഫേം ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ട്രെയിലർ. ഇതിലെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ലാഗ് അടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പല പല ജനറേഷൻസിലൂടെ കടന്നു വരുന്നതാണ്. ഈ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ്. അവിടെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ലോഗോ കാണിക്കുന്നു. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ താനോസിൻ്റെ കൈകൊണ്ട് വിഷൻ മരിച്ചതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഈ ഒരു ട്രെയിലർ കണ്ടിന്യൂഷനിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് മറ്റൊരു റിയാലിറ്റിയാണെന്നാണ്. ഇപ്പോൾ നിലവിലുള്ള ടൈം ലൈൻ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൻ്റേതാണ്. അവിടെ നിന്ന് പല വർഷങ്ങൾക്ക് മുമ്പുള്ള ടൈം ലൈനിലേക്കാണ് ഈ ഒരു ട്രെയിലർ നമ്മളെ കൊണ്ടുപോകുന്നത്. സോ അത് വേണ്ട റിയാലിറ്റിയെ ചേഞ്ച് ചെയ്തതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് മറ്റൊരു റിയാലിറ്റി നടക്കുന്നതായിരിക്കും. താൻ ജീവിക്കാൻ ആഗ്രഹിച്ച ആ ഒരു ജീവിതത്തെ വാണ്ടയുടെ റീക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി മരിച്ചുപോയ വിഷൻ തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. വിഷന് തൻ്റെ ഒറിജിൻ ഉൾപ്പെടെയുള്ള പഴയ കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല എന്ന് ഈ ഒരു ട്രെയിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്ക് ട്രെയിലറിലേക്ക് വരാം. മാർവലിൻ്റെ ലോഗോ കാണിച്ചതിന് ശേഷം ആദ്യം കാണിക്കുന്നത് ഒരു കാറാണ്. അതിൻ്റെ പുറകിൽ ജസ്റ്റ് മാരീഡ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാണ്ട എപ്പോൾ മുതലാണോ റിയാലിറ്റിയെ ചേഞ്ച് ചെയ്തു തുടങ്ങിയത് അവിടെ നിന്നാണ് ഈ ഒരു സീരീസ് തുടങ്ങുന്നത്. ചിലപ്പോൾ ഈ ഒരു സീരീസിൻ്റെ തുടക്കത്തിൽ നമ്മുടെ മെയിൻ ടൈം ലൈൻ കാണിക്കുകയും ശേഷം വാണ്ട റിയാലിറ്റിയെ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരാനും ചാൻസ് ഉണ്ട്. ആ ഒരു സീൻ കഴിഞ്ഞ് ഡയറക്റ്റായി വാണ്ട, വിഷൻ ഇവർ രണ്ടുപേരെയും കാണിക്കുന്നു. ഇവർ രണ്ടുപേരും മാരീഡായി വളരെയധികം സന്തോഷത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു ടൈം 1950സിനെയാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് നശിച്ചുപോയ മൈൻസ്റ്റോൺ വരെ വിഷൻ്റെ നെറ്റിത്ത് കാണാൻ സാധിക്കും. ഇത് ഒറിജിനൽ മൈൻസ്റ്റോൺ ആയിരിക്കില്ല, വാണ്ട ഈ ഒരു റിയാലിറ്റിയിൽ വിഷൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി റീക്രിയേറ്റ് ചെയ്തതായിരിക്കും. MCU വാണ്ടയ്ക്ക് പവർ ലഭിക്കുന്നതും ഈ ഒരു മൈൻസ്റ്റോൺ മൂലമാണ്. ആ സമയത്ത് ആ ഒരു സ്റ്റോൺ ലോക്കിയുടെ സെപ്റ്ററിൻ്റെ അകത്തായിരുന്നു. ഈ ഒരു റിയാലിറ്റിയിൽ മൈൻസ്റ്റോണിൻ്റെ സിമ്പലിനെ കുറിച്ച് വളരെയധികം ഫോക്കസ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ആ വീടിൻ്റെ ഡോർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെയുള്ള വിൻഡോ ഹോളും മൈൻസ്റ്റോണിൻ്റെ ഷേപ്പിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വാണ്ടയും വിഷനും അവരുടെ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു എന്നിടത്തുനിന്നാണ്. അവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാണ്ട വിഷനും മറ്റ് നോർമൽ ലൈഫാണ് ജീവിക്കുന്നതെങ്കിലും വാണ്ടയ്ക്ക് ഈ ഒരു റിയാലിറ്റിയിലും പവേഴ്സ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ട്രെയിലറിൽ കാണാൻ സാധിക്കും. ഇതിനു മുന്നേ കാണിച്ച സീനിൽ വാണ്ട വിഷനോട് ഇപ്പോൾ ഇതാണ് നമ്മുടെ വീടെന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ഫേക്ക് റിയാലിറ്റി സത്യമാണെന്ന് വിഷനെ ധരിപ്പിക്കാനായിരിക്കാം ഇങ്ങനെ ഓരോ കാര്യങ്ങളും വാണ്ട വിഷനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് വീടിന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന വിഷനെയാണ് കാണിക്കുന്നത്. മേ ബി ആയിരിക്കാം, എൻ്റെ ഒരു തോട്ടാണ്. അതിൽ വിഷൻ്റെ കയ്യിൽ ഒരു ന്യൂസ് പേപ്പർ കാണാൻ സാധിക്കും. അത് വെസ്റ്റ് വ്യൂ ഹെറാൾഡ് എന്ന ന്യൂസ് പേപ്പറിൻ്റെ ഒരു പകർപ്പാണ്. അതിൽ ആദ്യ പേജ് കാണിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ ആദ്യ വാക്കുകളാണ്. സാധാരണ ഒരു ന്യൂസ് പേപ്പറിൽ ആദ്യ പേജ് വലിയ വലിയ വാർത്തകൾക്ക് വേണ്ടിയിട്ടേ കൊടുക്കാറുള്ളൂ. എന്നാൽ ഇവിടെ കാണിക്കുന്നത് വളരെയധികം സന്തോഷം തരുന്നൊരു വാർത്തയാണ്. അത് കഴിഞ്ഞുള്ള ഷോട്ടിൽ കാണിക്കുന്നത് വിഷൻ ഹ്യൂമൻ ഫോമിലേക്ക് മാറുന്നതായിട്ടാണ്. വിഷന് സ്വന്തമായിട്ട് ഹ്യൂമൻ ഫോമിലേക്ക് മാറാനുള്ള കഴിവുണ്ട്. അത് ആദ്യമായി MCU കാണിച്ചത് ഇൻഫിനിറ്റി വാർ മൂവിയിലാണ്. അവിടെ നടന്ന ഇൻസിഡൻസിനെ കുറിച്ചെല്ലാം നമ്മൾ കണ്ടതാണ്. സോ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഈ ഒരു ട്രെയിലർ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വിഷൻ്റെ പവേഴ്സിനെ ഇവിടെ ഒരു മാജിക് പോലെയാണ് എടുത്തു കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൽ നിന്നും വിഷൻ്റെ തലക്ക് ചുറ്റിനും കാണിക്കുന്ന ആ ഒരു എഫക്ട്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. അത് കഴിഞ്ഞ് ഈ ട്രെയിലർ നമുക്ക് കാട്ടിത്തരുന്നത് കാത്രിൻ ഹാൻ എന്ന ആക്ട്രസിനെയാണ്. ഈ ഒരു ആക്ട്രസ് ഏത് റോളാണ് ഈ ഒരു സീരീസിൽ പ്ലേ ചെയ്യുന്നതെന്ന് കൺഫേംഡ് അല്ല. എന്നാൽ ഹാൻ തൻ്റെ റോളിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീരീസിൽ താൻ ചെയ്യുന്നത് ഒരു നോസി നൈബറിനാണെന്ന് മാത്രമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി എന്തോന്ന് ഈ ഒരു സീരീസിൽ അവർ പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രെയിലറിൻ്റെ പല ഭാഗത്തും ഈ ഒരു ക്യാരക്ടറിനെ എടുത്തു കാണിക്കുന്നതായിട്ട് കാണാം. ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നിലവിൽ വന്നിരിക്കുന്ന തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ അഗാധ ഹോക്നസ് എന്ന ക്യാരക്ടറാണ് ഇവർ ചെയ്യുന്നത്. കോമിക്സിൽ ഈ ഒരു ക്യാരക്ടർ ഒരു വിച്ചാണ്. സോ ഈ ക്യാരക്ടർ ആയിരിക്കാം ഈ ഒരു സീരീസിൽ വില്ലൻ റോള് പ്ലേ ചെയ്യുന്നത്. അഗാധ ഹോക്നസ് എന്ന വിച്ചിന് ഫ്യൂച്ചറിനെ അറിയാനുള്ളൊരു പവറുണ്ട്. അതായത് അടുത്ത 500 വർഷം എന്ത് സംഭവിക്കുമെന്നത് ഈ ഒരു ക്യാരക്ടറിന് നന്നായിട്ട് അറിയാം. എന്നാൽ ഈ ഒരു ക്യാരക്ടർ ശരിക്കുമുള്ള റിയാലിറ്റിയിലുള്ളതാണോ, വേണ്ട റിയാലിറ്റിയെ ചേഞ്ച് ചെയ്തതിന് ശേഷം ആ ഒരു റിയാലിറ്റിയുമായി മെർജ് ചെയ്യുന്നതാണോ, അതോ ഈ ഒരു ക്യാരക്ടർ വേണ്ട ക്രിയേറ്റ് ചെയ്യുന്ന റിയാലിറ്റിയിലെ ഒരു മെമ്പർ മാത്രമാണോ എന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു ഫസ്റ്റ് അപ്പിയറൻസിൽ ഈ ഒരു ക്യാരക്ടറിനെ ഒരു ഫ്രണ്ട്ലി നൈബറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ വേണ്ട തൻ്റെ പവർ യൂസ് ചെയ്ത് ഒരു ഗ്ലാസ്സിലേക്ക് വൈൻ ഒഴിക്കുന്നത് കാണാം. ഇവിടെ ഈ ഒരു ബോട്ടിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ മെസൻഡ്യു മെപ്രിസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ആക്ച്വലി ഇത് വളരെയധികം റൊമാൻസ് നിറഞ്ഞൊരു സീനായിരിക്കാം. അവിടെ കൊടുത്തിട്ടുള്ള മെപ്രിസ് എന്ന വാക്ക് ഫ്രഞ്ചാണ്. എന്തോ ശരിയല്ല എന്നതിനെയാണ് മെപ്രിസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മെയ്സൻഡ്യു എന്നതിൻ്റെ മീനിങ് ഹൗസ് ഓഫ് എന്നാണ്. ഇവിടെ ആ ബോട്ടിൻ്റെ കഴുത്ത് ഭാഗത്ത് M എന്നൊരു ലേബിൾ കാണാൻ സാധിക്കും. സോ ഇത് റെഫർ ചെയ്യുന്നത് ഹൗസ് ഓഫ് M നെ ആയിരിക്കാം.
ഹൗസ് ഓഫ് എം മാർവൽ കോമിക്സിലെ ഒരു ക്രോസ് ഓവർ ഇവൻ്റ് ആണ്. ഈ ഒരു സീരീസിൽ വാണ്ടയ്ക്ക് തൻ്റെ മക്കളെ നഷ്ടപ്പെടുന്നു. ഡീമൻ മെഫിസ്റ്റോ എന്ന വില്ലൻ ക്യാരക്ടറിൻ്റെ മാജിക്കിൽ നിന്നാണ് വാണ്ട തൻ്റെ രണ്ട് കുട്ടികളെയും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഡീമൻ മെഫിസ്റ്റോ എന്ന ക്യാരക്ടർ ഈ ഒരു സീരീസിൽ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ക്യാരക്ടറും വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. തൻ്റെ മക്കൾ മരിക്കുന്നതിനെ തുടർന്ന് സ്കാർലറ്റ് വിച്ച് മറ്റൊരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുകയും തൻ്റെ മക്കളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ ഒരു സ്റ്റോറി പ്ലോട്ടും ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി പ്ലോട്ടും വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കോമിക്സിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി വേണ്ട മറ്റൊരു റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ MCU വിഷന് വേണ്ടി വേണ്ട മറ്റൊരു റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു കോമിക്സിൻ്റെ ബേസ് പ്ലോട്ട് മുൻനിർത്തിയാണ് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നതെന്നുള്ളൊരു റെഫറൻസ് ആയിരിക്കാം ഇത്. അതായത് ഹൗസ് ഓഫ് എം കോമിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സീരീസ് കാണിക്കുന്നതെന്ന് റെഫറൻസ് ആയിരിക്കാം തരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡീമൺ മെഫിസ്റ്റോ എന്ന ക്യാരക്ടറിനെ കാണിക്കാനും ചാൻസ് ഉണ്ട്. തൊട്ടടുത്ത സീൻ ഒരു ഡിന്നർ സീനാണ്. അവിടെ ഒരു സ്ത്രീ വാണ്ടയോട് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുവരെ കുട്ടികളില്ലാത്തതെന്നൊക്കെ ചോദിക്കുന്നു. ഈ ഒരു സ്ത്രീയും അവരുടെ മറ്റൊരു നൈബറാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാണ്ട ആൻഡ് വിഷൻ വിവാഹശേഷം മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്നു. അവിടെ വെച്ച് അവരുടെ അയൽവാസികളെ പരിചയപ്പെടുന്ന ഒരു സീനായിരിക്കാം ഇത്. നേരത്തെ കാണിച്ച കാത്രിൻ ഹാൻ്റെ സീനും ഇതുപോലൊരു സീനായിരിക്കാം. ഈ ഒരു സീരീസിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് വഹിക്കുന്ന ഒരു സീനായിരിക്കാം ഇത്. ഈ ഒരു സ്ത്രീയുടെ ചോദ്യത്തിന് വാണ്ടയ്ക്ക് മറുപടി ഒന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല. വാണ്ടയുടെ പ്ലാനിങ്ങിൽ വന്ന ഫസ്റ്റ് മിസ്റ്റേക്ക് ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. വാണ്ട പെർഫെക്റ്റ് ആയിട്ട് തന്നെ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ അവർക്കൊരു ബാക്ക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ വാണ്ട മറന്നു. ഇത് താൻ ക്രിയേറ്റ് ചെയ്ത റിയാലിറ്റിയാണെന്ന് വാണ്ടയ്ക്ക് അറിയാമെങ്കിലും അത് വെളിപ്പെടുത്താൻ വാണ്ടയ്ക്ക് സാധിക്കുന്നില്ല. വിഷൻ അറിയാതിരിക്കാൻ വേണ്ടി എല്ലാവരും നിന്നും ഈ ഒരു സത്യം വാണ്ട മറച്ചു വെക്കുന്നു. ഇവിടെ വാണ്ടയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്ന അവസരത്തിൽ വിഷൻ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ വിഷനും ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം വിഷനും അദ്ദേഹത്തെക്കുറിച്ചുള്ള യാതൊരു കാര്യവും ഓർമ്മയില്ല. ഇവിടെയാണ് വിഷൻ ആദ്യമായി ആസ് എ പേഴ്സൺ താൻ ആരാണെന്ന് ചിന്തിക്കുന്നത്. എന്തോ ശരിയല്ലെന്ന് വിഷൻ ഫീൽ ചെയ്യാൻ ആരംഭിക്കുന്നു. അവർ വെസ്റ്റ് വ്യൂവിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് വിഷൻ അറിയില്ലാത്തൊരവസ്ഥ. എന്തുകൊണ്ടെന്നാൽ അവർ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ളൊരു റിയാലിറ്റിയിലല്ല, പകരം റിയാലിറ്റി മാനിപ്പുലേഷൻ്റെ റിസൾട്ടായ ഒരു ഫേക്ക് റിയാലിറ്റിയിലാണ്. റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത് വാണ്ടയാണെങ്കിലും അവിടെയുള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് പേഴ്സണാലിറ്റി ഉണ്ടെന്നും ഈ ഒരു സീൻ കാട്ടിത്തരുന്നു. നൈബേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. വിഷൻ തന്നെക്കുറിച്ച് ആലോചിക്കുന്നു. ഇതെല്ലാം വ്യക്തമാക്കി തരുന്നത് അവരുടെ പേഴ്സണാലിറ്റിയെ വാണ്ട അല്ല കൺട്രോൾ ചെയ്യുന്നത് എന്നാണ്. റിയാലിറ്റിയെ പെർഫെക്റ്റ് ആയിട്ട് വാണ്ട ക്രിയേറ്റ് ചെയ്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് വാണ്ടയ്ക്ക് എങ്ങനെ അറിയാം എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഈ സിറ്റ്കം സ്റ്റൈൽ എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വാണ്ടയ്ക്ക് അറിയാം എന്നൊരു ചോദ്യത്തിനെ കുറിച്ചും ഒരു തിയറി വന്നിട്ടുണ്ട്. അവിടെയുള്ള സിറ്റ്കം പ്രോഗ്രാംസും ഒക്കെ ചിലപ്പോൾ വാണ്ട തൻ്റെ ചെറുപ്പത്തിൽ സോക്കോവിയിൽ വെച്ച് കണ്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ സിവിൽ വാറിൻ്റെ ടൈമിൽ വാണ്ട ഹൗസ് അറസ്റ്റ് ആയിരുന്നപ്പോൾ ആ ഒരു പ്രോഗ്രാംസ് എല്ലാം കണ്ടിട്ടുണ്ടാവാം. അങ്ങനെയായിരിക്കാം ഈ ഒരു സിറ്റ്കം സ്റ്റൈൽ എന്നറിയപ്പെടുന്ന 1950s സ്റ്റൈലിനെ കുറിച്ച് വാണ്ടയ്ക്ക് മനസ്സിലായത്. ഈ ഒരു സീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡബ്രോജോറപ്പ് എന്ന ആക്ട്രസ്സാണ് ഈ ഒരു സ്ത്രീയുടെ റോൾ പ്ലേ ചെയ്തിരിക്കുന്നത്. അവരാണ് 1970s ഇറങ്ങിയ ഫോക്സ് കോമഡി എന്ന ഷോയിലെ കിറ്റി ഫോർമാൻ എന്ന മെയിൻ ക്യാരക്ടറിനെ പ്ലേ ചെയ്തത്. അതുപോലെ തന്നെ ഇവരുടെ ഹസ്ബൻഡിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രെഡ് മെലാമൻ എന്ന ആക്ടറാണത്. 2009 ഇറങ്ങിയ സീരിയസ് മാൻ എന്ന ഫിലിമിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹത്തെ ആർത്തർ എന്നാണ് ആ ഒരു സ്ത്രീ വിളിക്കുന്നത്. മേ ബി വാണ്ട ഒരു ഫേക്ക് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തപ്പോൾ തനിക്ക് ഫെമിലിയറായ അല്ലെങ്കിൽ തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവി ആക്ടേഴ്സിനെ ആ ഒരു റിയാലിറ്റിയിലെ ആക്ടറാക്കി മാറ്റിയിട്ടുണ്ടാവാം. അവർ രണ്ടുപേരും വാണ്ടയോടും വിഷനോടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കുത്തി കുത്തി ചോദിക്കുമ്പോൾ വാണ്ട തൻ്റെ പവർ യൂസ് ചെയ്ത് റിയാലിറ്റിയെ ചേഞ്ച് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി അത്ര നേരം നടന്ന കാര്യങ്ങളെല്ലാം റിവൈൻഡ് അടിച്ച് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. താൻ ക്രിയേറ്റ് ചെയ്ത റിയാലിറ്റിയിൽ തനിക്ക് ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വരുമെന്ന് വാണ്ട ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് വാണ്ടയുടെ ഫേസ് എക്സ്പ്രഷൻ ചൂണ്ടിക്കാണിക്കുന്നു. അതിനുശേഷം കാണിക്കുന്ന സീനിൽ പുതിയൊരു റിയാലിറ്റിയെ വാണ്ട റീക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ വാണ്ട 1950s നിന്ന് 1980s റിയാലിറ്റിയെ ചേഞ്ച് ചെയ്യുന്നു. തുടർന്ന് കാണിക്കുന്ന സീനിൽ വാണ്ട ആൻഡ് വിഷൻ ഇവർ രണ്ടുപേരും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ വാണ്ട ആ ഒരു റിയാലിറ്റിയെ വീണ്ടും ഫ്രഷ് ആയിട്ട് തുടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ടൈമിൽ വാണ്ട ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് വിഷനോട് അത്ഭുതത്തോടെ ചോദിക്കുന്നത് കേൾക്കാം. ഇവിടെ വാണ്ടയുടെ ഫേസിലും ആ ഒരു അത്ഭുതം കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇത് വാണ്ട മനഃപൂർവ്വം ചെയ്തതാവാൻ ചാൻസ് ഇല്ല. ഈ ഒരു സീനിൻ്റെ ശരിക്കുമുള്ള ഫാക്റ്റ് എന്താണെന്ന് നമ്മൾ സീരീസ് കണ്ടാലേ അറിയാൻ പറ്റൂ. പിന്നെ കാണിക്കുന്ന ഷോട്ടുകളിലൊന്ന് വാണ്ടയും വിഷനും രണ്ട് കുട്ടികളെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. ഇത് കോമിക്സിലുള്ള പോലെ അവരുടെ ഇരട്ട കുട്ടികളായിരിക്കാം. ഈ കുട്ടികൾ വാണ്ടയുടെ റിയാലിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട പോലെയാണ് കാണിച്ചിരിക്കുന്നത്. സോ അത് റിയലായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ MCUവിൻ്റെ ഫ്യൂച്ചറിൽ ഈ കുട്ടികളെ കാണിക്കുമോ എന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. 1950s നടന്ന ആ ഒരു ഡിന്നറിൽ എന്തുകൊണ്ട് കുട്ടികളില്ല എന്നുള്ള ചോദ്യത്തിൽ നിന്നായിരിക്കാം വാണ്ട രണ്ട് കുട്ടികളെ ഈ ഒരു റിയാലിറ്റിയിൽ ക്രിയേറ്റ് ചെയ്തത്. തൊട്ടടുത്ത കട്ട് ഷോട്ടിൽ വീണ്ടും കാത്രിൻ ഹാൻ പ്ലേ ചെയ്തിട്ടുള്ള ആ ഒരു നോസി നൈബറിനെ കാണിക്കുന്നു. 1980s എന്ന റിയാലിറ്റിയിലും ആ ഒരു ക്യാരക്ടറുണ്ട്. റിയാലിറ്റി ചേഞ്ച് ആവുന്നതിൽ മാറാതെ നിൽക്കുന്നത് ആ ഒരു ക്യാരക്ടർ മാത്രമാണ്. ചിലപ്പോൾ ആ ക്യാരക്ടർ ആയിരിക്കാം വാണ്ടയോട് റിയാലിറ്റി ചേഞ്ച് ചെയ്യാൻ പറയുന്നത്.
ചിലപ്പോൾ നമ്മുടെ കറന്റ് ടൈമിൽ ആ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നിരിക്കാം, അങ്ങനെ അവരുടെ വാക്ക് കേട്ടായിരിക്കാം വേണ്ട ഒരു പുതിയ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. മേ ബി ഈ സീരീസിൻ്റെ അവസാന എപ്പിസോഡിൽ ഇവർ ഒരു വില്ലൻ ക്യാരക്ടറായി മാറുന്നതായിട്ടായിരിക്കും കാണിക്കുന്നത്. വാണ്ട ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു റിയാലിറ്റിയിൽ വാണ്ടയെ കൂടാതെ ഫേക്ക് അല്ലാത്ത മറ്റൊരു ക്യാരക്ടർ ഇതായിരിക്കാം. അതുകൊണ്ടാവാം എല്ലാ റിയാലിറ്റിയിലും ഇവരെ കാണിക്കുന്നത്. അടുത്ത ഷോട്ടിൽ വിഷനെ കാണിക്കുന്നു തൻ്റെ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമിൽ വീട്ടിൽ നിന്നും പുറത്തു വന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഹാലോവിൻ എന്ന സെലിബ്രേഷൻ നടക്കുന്നതായിട്ട് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ കാണിക്കുന്ന ക്യാമറ ക്വാളിറ്റിയും ആ സെറ്റപ്പും എല്ലാം നോക്കുമ്പോൾ 1980s നിന്നും വീണ്ടും ടൈം മുമ്പോട്ട് വന്നതായിട്ടാണ് തോന്നുന്നത്. മേ ബി ഇത് നമ്മുടെ കറന്റ് ടൈം ആയിരിക്കാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ സമയത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു റിയാലിറ്റി ആയിരിക്കാം. ഇവിടെ വിഷൻ പറക്കുന്ന സീനിൽ വിഷൻ ഒരു സൂപ്പർ ഹീറോയെ പോലെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണെ പോലെ ബിഹേവ് ചെയ്യുന്നത് കാണാം. ചിലപ്പോൾ ഈ ഒരു റിയാലിറ്റിയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ വിഷന് തോന്നിയിട്ടുണ്ടാവാം. അത് കഴിഞ്ഞ് പറന്ന് നിൽക്കുന്ന വിഷൻ ഒരു വണ്ടിയുടെ മുമ്പിൽ വന്നിറങ്ങുന്നു. ആ വണ്ടിയിൽ വീണ്ടും ആ ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. അവിടെ ഒരു ന്യൂ കോസ്റ്റ്യൂമിലാണ് ഈ ഒരു ക്യാരക്ടർ ഉള്ളത്. സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു വിച്ചിൻ്റെ കോസ്റ്റ്യൂമാണെന്ന് മനസ്സിലാവും. ആ ഒരു തൊപ്പി ശ്രദ്ധിച്ചാലും മതി, മുഗൾ ഭാഗം കൂർത്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ അഗാധ ഹോക്നസ് ആവാം. ഇവിടെ ഈ ഒരു സീൻ അൺകോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ക്യാരക്ടറിനെ മൈൻസ്റ്റോണിൻ്റെ പവർ യൂസ് ചെയ്ത് വിഷൻ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. കോൺഷ്യസ് ആവുന്ന ഈ ഒരു ക്യാരക്ടർ പെട്ടെന്ന് തന്നെ വിഷനോട് താൻ മരിച്ചുപോയെന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന വിഷൻ ഇല്ല എന്താ ഇങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നിന്നെ കണ്ടല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു സീനും വിഷന്റെ ഡൗട്ട്സിനെ കൂട്ടിയേക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ വിഷൻ ശരിക്കും എക്സിസ്റ്റഡ് അല്ല എന്നുള്ള കാര്യം ഈ ഒരു ക്യാരക്ടറിന് നന്നായിട്ട് അറിയാം. സോ ഈ ഒരു ക്യാരക്ടറിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ ജീവിച്ചിരിപ്പില്ലാത്ത വിഷനെ കാണണമെങ്കിൽ താനും മരിക്കണമല്ലോ. ആ ഒരു ഹിൻഡ് വെച്ചിട്ടാണ് ഇവിടെ ആ ഒരു ക്യാരക്ടർ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഇവിടെ വിഷൻ തൻ്റെ മൈൻഡ് സ്റ്റോണിൻ്റെ പവർ യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷേ എങ്ങനെ, അതിനാണ് ഉത്തരം കിട്ടാത്തത്. ഒരു പക്ഷേ വാണ്ട ക്രിയേറ്റ് ചെയ്ത റിയാലിറ്റിയിൽ മൈൻഡ് സ്റ്റോണിന് ഫേക്കായിട്ടും പവർ കൊടുത്തിട്ടുണ്ടാവാം. കാത്രിൻ പ്ലേ ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാരക്ടർ മിക്കവാറും അഗാധ ഹോക്നസ് തന്നെയാവാനാണ് സാധ്യത. കോമിക്സിൽ ഈ ഒരു ക്യാരക്ടർ വാണ്ടയ്ക്ക് ഒരു മെൻറ്ററായിട്ടാണ് നിൽക്കുന്നത്. മേ ബി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഗാധ റിയൽ വേൾഡിൽ ജീവിച്ചിരിപ്പുണ്ടാവാം. എൻഗെയിമിന് ശേഷം വാണ്ട അഗാധയെ മീറ്റ് ചെയ്യുകയും അവരുടെ അഭിപ്രായ പ്രകാരം ഒരു പുതിയ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതുമാവാം ഇത്. സോ അഗാധയായിരിക്കാം വാണ്ടയെ കൊണ്ട് റിയാലിറ്റിയെ ചേഞ്ച് ചെയ്യിച്ചത്. ചിലപ്പോൾ ഈ ഒരു റിയാലിറ്റി വാണ്ട ക്രിയേറ്റ് ചെയ്യുന്നതിനെ തുടർന്ന് അഗാധയ്ക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായിരിക്കാം. കോമിക്സിൽ ഈ ഒരു ക്യാരക്ടർ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നെക്സ്റ്റ് സീനിൽ മുമ്പ് വാണ്ടയുടെ കോമിക് അക്യുറേറ്റ് ലുക്ക് കാണിച്ചതുപോലെ ഇവിടെ വിഷന്റെ കോമിക് അക്യുറേറ്റ് ലുക്ക് കാണിക്കുന്നു. ഈ ലുക്ക് വളരെയധികം ഫണ്ണി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഇത് ഹാലോവിൻ കോസ്റ്റ്യൂം ആയിരിക്കാനും ചാൻസ് ഉണ്ട്. അടുത്ത കട്ട് സീനിൽ വാണ്ട തൻ്റെ പവർ യൂസ് ചെയ്ത് വീണ്ടും റിയാലിറ്റിയെ ചേഞ്ച് ചെയ്യുന്നത് കാണിക്കുന്നു. ആ ഒരു ചേഞ്ച് ആയി കഴിഞ്ഞ ഒബ്ജക്റ്റിനെ നോക്കുകയാണെങ്കിൽ മിക്കവാറും അത് കറന്റ് ടൈം ആയിരിക്കാനാണ് കൂടുതൽ ചാൻസ്. മുമ്പുണ്ടായിരുന്ന റിയാലിറ്റിയിലും എന്തെങ്കിലും പ്രശ്നം വാണ്ടയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം, അതായിരിക്കാം വീണ്ടും റിയാലിറ്റിയെ ചേഞ്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ മോണിക്ക റാംബ്യൂവിനെ കാണിക്കുന്നു വാണ്ടയുടെ റിയാലിറ്റിയിൽ നിന്നും റിയൽ വേൾഡിലേക്ക് വന്ന് വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വാണ്ട എൻറ്റയർ വേൾഡിനെ ഓൾട്ടർ ചെയ്തല്ല റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത്, പകരം റിയൽ വേൾഡിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ മോണിക്ക റാംബ്യൂ എങ്ങനെ ഈ ഒരു റിയാലിറ്റിയിൽ എത്തിപ്പെട്ടു എന്നതും അൺനോൺ ആണ്. മോണിക്ക റാംബ്യൂവിനെ ക്യാപ്റ്റൻ മാർവൽ മൂവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോണിക്ക വന്ന് വീഴുന്നത് ഒരു മിലിറ്ററിയുടെ സ്ഥലത്താണ്. ഒരു പക്ഷേ വാണ്ടയുടെ റിയാലിറ്റി മൂലം വേൾഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയും മിലിറ്ററിയുടെ അഭിപ്രായ പ്രകാരം മോണിക്ക വാണ്ടയുടെ റിയാലിറ്റിയിൽ ചെല്ലുകയും വാണ്ടയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ വാണ്ട മോണിക്ക റാംബ്യൂവിനെ ആ റിയാലിറ്റിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കാം ആ ഒരു സീൻ. കോമിക്സിൽ മോണിക്ക ക്യാപ്റ്റൻ മാർവലിനെ പോലെ തന്നെ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. ചിലപ്പോൾ ആ ഒരു പവർ ഈ ഒരു സീരീസിൻ്റെ തുടക്കത്തിൽ മോണിക്കയ്ക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ വാണ്ട മൂലമായിരിക്കാം ആ ഒരു പവർ കിട്ടുന്നത്. ചിലപ്പോൾ ഈ ഒരു പ്രശ്നമായിരിക്കാം ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ആയിട്ട് കണക്റ്റ് ആവുന്നത്. വാണ്ട തൻ്റെ സന്തോഷത്തിന് വേണ്ടി റിയാലിറ്റിയെ ചേഞ്ച് ചെയ്യുന്നതിനെ തുടർന്ന് റിയൽ വേൾഡിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാം. ചിലപ്പോൾ അഗാധ ഇങ്ങനെ ചെയ്യിക്കുന്നത് റിയാലിറ്റിയെ ബ്രേക്ക് ചെയ്ത് നൈറ്റ്മെയർ എന്ന വില്ലനെ കൊണ്ടുവരാനുമാകാം. അഗാധ ഒരു വിച്ചായ സ്ഥിതിക്ക് അഗാധയെയും നൈറ്റ്മെയറിനെയും റിയലൈസ് ചെയ്ത് ഒരു സ്റ്റോറി വരാനും ചാൻസ് ഉണ്ട്. വാണ്ടയിലൂടെ നോക്കുമ്പോൾ വാണ്ട വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ റിയൽ വേൾഡിൽ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ട്. ആക്ച്വലി ഫസ്റ്റ് ടൈം ട്രെയിലർ കണ്ടവർക്ക് ഒന്നും തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, ഇനിയൊന്ന് ആ ട്രെയിലർ കണ്ടു നോക്ക്, വേറെ ലെവലാണെന്ന് തന്നെ പറയാൻ പറ്റും. ഈ ഒരു ട്രെയിലറിനെ കുറിച്ച് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ ഗൈസ്. ദിസ് ഇസ് ഷ സൈനിങ് ഓഫ്.